ഒന്നുകിൽ കർത്തയും കർത്തയുടെ ലോബിയും ചേർന്ന് എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കർത്തയെ ഞാൻ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. കെ സി വേണുഗോപാല് അന്താരാഷ്ട്ര ലോ, അതായത് ദുബായ്, ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സമ്പാദിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. അപ്പൊ കിഷോറാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ കരിമണൽ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള സാങ്ഷൻ നമ്മുടെ ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട്, കേരളക്കാരനായിട്ടുള്ള ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞ് ഈ ഖനനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിലെ ഒരു മന്ത്രിയായിരുന്നു കിഷോറാം ഓല. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അവരുടെ പേര് പറയാൻ പറ്റില്ല, കാരണം എന്താണ്, ഇന്ന് കോൺഗ്രസ്സിലെ ഏതെങ്കിലും സത്യത്തിനോ ധർമ്മത്തിനോ വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ നേതാവ് ഉണ്ടെങ്കിൽ സോണിയാ മാഡത്തിനോട് വിളിച്ചു പറഞ്ഞ് അവരെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ. അപ്പൊ അവർ പറഞ്ഞത് എന്താണ്, ഞങ്ങള് ഒരുപാട് ഡീറ്റെയിൽസ് തരും, പക്ഷേ ഞങ്ങളുടെ ഭാവി കളയരുത്. ശോഭാ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ ഞാൻ ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുന്നു, ശ്രീമാൻ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനു മുൻപും. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കത്തിയാളുന്ന ഈ കൊടും വേനലിലും വേനൽ ചൂടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായ പ്രചരണമാണ് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അണികളുമെല്ലാം കാഴ്ചവെക്കുന്നത്. ഇക്കുറി കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ആലപ്പുഴ. കടുത്ത ത്രികോണ മത്സരം അരങ്ങേറുന്ന ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവസാനം AICC മെമ്പർ കൂടിയായ AICCയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കാനെത്തുന്നു UDFന് വേണ്ടി. സിറ്റിംഗ് MP ആരിഫ് തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥിയായി കേരളത്തിൻ്റെ ഝാൻസി റാണി, ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. BJP എക്കാലത്തും തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ എന്ന ജനകീയ നേതാവിനെയാണ് എപ്പോഴും പരീക്ഷിക്കാറുള്ളത്. പാലക്കാട് തങ്ങളുടെ സുസ്ഥിര മണ്ഡലമാണ് എന്ന് BJP വിശ്വസിക്കുമ്പോഴും അവിടെ തെരഞ്ഞെടുപ്പിന് ഇറക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് മാത്രമാണ് BJP ധൈര്യം കാണിച്ചത്. മണ്ഡലത്തിൽ നാളതുവരെ ഉണ്ടാകാതിരുന്ന വോട്ടാണ് അന്ന് ശോഭാ സുരേന്ദ്രന് പാലക്കാട് നിന്നും നേടാൻ സാധിച്ചത്. പിന്നീട് ആറ്റിങ്ങലിലും ശോഭാ സുരേന്ദ്രനെ പരീക്ഷിക്കുന്നത് നാം കണ്ടു. 200,000 ചില്ലുവാനും അധികം വോട്ടാണ് അന്ന് ആറ്റിങ്ങലിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയത്. ഇപ്പോൾ വീണ്ടും ചുവപ്പിൻ്റെ വിപ്ലവത്തിൻ്റെ വാകുകൾ മാത്രം പൂക്കുന്ന, ചുവന്ന സൂര്യൻ മാത്രം ഉദിക്കുന്ന, ഇടതുപക്ഷത്തിൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിലും പുന്നപ്രയിലും ശോഭാ സുരേന്ദ്രനെ തന്നെ BJP ഇറക്കുന്നു എന്നുള്ളതാണ്. അതായത് ആലപ്പുഴ, പുന്നപ്ര ചേർന്ന സ്ഥലങ്ങളിൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി എത്തുന്നു. തികച്ചും ത്രികോണ മത്സരം തന്നെയാണ്, വാശിയേറിയ മത്സരം തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുക. എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ ധാതു സമ്പത്തിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിരിക്കുന്നു. ആവശ്യമായ എല്ലാവിധ രേഖകളും അവർ സ്വരൂപിച്ചിരിക്കുന്നു. അതീവ ഗുരുതരമായ ചില വസ്തുതകളാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ ഖനനവുമായി ബന്ധപ്പെട്ട്, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായ AICCയുടെ വക്താവ് കൂടിയായ KC വേണുഗോപാൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും കരിമണൽ കടത്തിക്കൊണ്ട് പോകുന്നതിന്, അതായത് കരിമണൽ ഖനനം നടത്തി അത് വിദേശ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിറ്റതിലൂടെ KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സുമായ ആളുകൾ വിദേശങ്ങളിൽ നിന്ന് 1,000,000,000 കോടി രൂപയുടെ സമ്പാദ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കരിമണൽ ഖനനത്തിലൂടെ ഇതുവരെയും പുറത്തു വരാതിരുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കേരളം കേൾക്കാതിരുന്ന ഒരു പേരാണ് KC വേണുഗോപാൽ. എന്നാൽ തൻ്റെ കയ്യിൽ അതീവ ഗുരുതരമായ
തെളിവുകൾ ഈ വിഷയത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ, അതായത് വേണുഗോപാൽ തൻ്റെ ഈ ആരോപണം നിഷേധിക്കുന്ന ഒരു ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കേണ്ട സ്ഥലത്ത് താൻ സമർപ്പിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു. അതായത് കേരളത്തിലെ CMRL എന്ന കമ്പനി, കരിമണൽ കമ്പനി, ഈ കമ്പനിയിലൂടെ നടത്തിയിരിക്കുന്ന കോടികളുടെ അനധികൃതമായ തട്ടിപ്പുകളിൽ, ഇടപാടുകളിൽ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ ഉന്നത നേതാവിന് വർഷങ്ങളായി തന്നെ ബന്ധമുണ്ട്. 1000+ കോടി രൂപയാണ് KC വേണുഗോപാലും വേണുഗോപാലിൻ്റെ ആളുകളും കൂടി ഇതിൽ നിന്നും തട്ടിച്ചെടുത്തിരിക്കുന്നത്, സമ്പാദിച്ചിരിക്കുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതെന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുമ്പോൾ ആവശ്യമായ ഘട്ടത്തിൽ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ രേഖാസഹിതം പുറത്തുവിടും എന്നുകൂടി പറയുമ്പോൾ തീർച്ചയായും ഇത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന KC വേണുഗോപാലന് ഒരു കീറാമുട്ടിയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആലപ്പുഴ കരിമണൽ ഖനന വിവാദവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിൻ്റെ പങ്കിനെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ധാതു സമ്പത്ത്, അതായത് ഇനി നമുക്ക് കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മേഖലകളാണുള്ളത്. ഒന്ന് ടൂറിസം, രണ്ട് ധാതു. ധാതു ലവണങ്ങളിൽ കരിമണൽ ഏറ്റവും കൂടുതൽ ലോകോത്തര വിപണിയിൽ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് ഉള്ളത് ആലപ്പുഴയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ബോക്സൈറ്റ് ഉണ്ട്. ഈ ബോക്സൈറ്റ് കാസർഗോഡിലെ കിന്നാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ബോക്സൈറ്റിന്റെ വലിയൊരു കമ്പനി അവിടെ ഉണ്ടായിരുന്നു. അത് EMS സമയത്ത് നമ്മുടെ കണ്ണൂർ മാടായിപ്പാറയില് ഇതുപോലെ തന്നെ ചെറിയ ഒരു ചൈനാക്കളെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അത് KCCPL ആയിട്ട് പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറ്റണം എന്ന് ഷാരോൺ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു കമ്പനി EMS പറഞ്ഞു അത് പൊതുമേഖലാ സ്ഥാപനമാക്കണം, അങ്ങനെ നമുക്കത് കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് ലാഭം കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും സംഭവിച്ചത് വേറെയാണ്. അവിടെ ഇപ്പോൾ മലബാർ ഇന്നോവേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററിന് ആ സ്ഥലം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകൻ അവരെ സഹായിച്ചു കൊടുത്തു. അപ്പൊ ആരായി മലബാർ ഇന്നോവേഷൻ സെന്റർ കാര്യം എന്നുള്ളത് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിക്കും. അത് അവിടെ പൂട്ടിക്കെട്ടി. അതിനെ എത്രയോ നല്ല രീതിയിൽ KCCPL നമുക്ക് ഉപയോഗിക്കാമായിരുന്നു, പണം വരുത്താമായിരുന്നു, പക്ഷെ അത് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡില് കിന്നാനൂരില് സംഭവിച്ചെന്താണ്, കാസർഗോഡിലെ കിന്നാനൂരില് ബോക്സൈറ്റ്, ആ ബോക്സൈറ്റിൽ നിന്ന് തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ട് അതിനെ മാറ്റുമ്പോൾ നമുക്ക് പാലക്കാടിലെ മലബാർ സിമെന്റ്സിന് ആവശ്യമായിട്ടുള്ള ചില പ്രൊഡക്ട്സ് അതിൽ നിന്ന് കൊടുക്കുമായിരുന്നു. അപ്പൊ മലബാർ സിമെന്റ്സിൽ ഉണ്ടാക്കുന്ന സിമെന്റിന് പൈസ കുറഞ്ഞ് നമുക്കൊക്കെ വീട് കെട്ടുന്ന സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് സിമെന്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു, അത് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തയച്ചു. അപ്പൊ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്ത് അയച്ചപ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റുകാരായിട്ടുള്ള തൊഴിലാളികൾ അവരാദ്യം പാർട്ടി ലീഡർഷിപ്പിനെ വിവരം അറിയിച്ചു, ഇങ്ങനെ വലിയൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പണി ഇവിടെ നടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയാണ്, ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടും, ഞങ്ങൾ സമരരംഗത്തേക്ക് വരികയാണെന്ന് പറഞ്ഞു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പഴയ നമ്മുടെ കരുവന്നൂരിലെ സഹകരണ സംഘത്തിന്റെ കഥ പോലെ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ ഇപ്പോൾ അവർ നാട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് ഒരു പൗരസമിതി ഉണ്ടാക്കി. പൗരസമിതി ഉണ്ടാക്കി ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണ്. അപ്പൊ ആ ബോക്സൈറ്റ് അവിടെ ഖനനം നിന്നു. ചക്കിട്ട പാറയിൽ ഇപ്പോ സ്വകാര്യ മുതലാളിക്ക് ഈ സ്ഥലം ഏൽപ്പിക്കപ്പെട്ട പോലെ കിടക്കുകയാണ്. ഇവിടെ കരിമണല് വന്ന സമയത്ത് കർത്തയുടെ കാര്യം. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ KC വേണുഗോപാലിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞു ശോഭയ്ക്ക് വേറെ എവിടെയും മത്സരിക്കാൻ പോകേണ്ടി വരില്ല, കാരണം KC എവിടെയാണോ നിൽക്കുന്നത് അവിടെയായിരിക്കും ശോഭ മത്സരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു ചെറിയ ഹെർണിയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് റെസ്റ്റ് ആയിട്ട് ഒരു 26 ദിവസമായിട്ട് കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അത്ര ആരോഗ്യപരമായിട്ട് ഞാൻ അത്ര ബെസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് ഇത്തവണ മത്സരിക്കണം എന്നുള്ള യാതൊരു താല്പര്യമില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ തന്നെ അത് നമ്മളുടെ ബോഡിക്ക് വീക്കാവും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ അതിനൊന്നും മറുപടി അവർ പറഞ്ഞില്ല. അപ്പൊ KCക്കെതിരെയാണ് നമ്മൾ മത്സരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പഠിക്കണമല്ലോ. അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് KCയുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളുമായിട്ട് രാജസ്ഥാനിൽ ഞാൻ ബന്ധപ്പെട്ടു. അങ്ങനെ രാജസ്ഥാനിൽ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിലും ഞാൻ ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരിമണൽ കർത്തയുടെ പിറകിലും ഞാൻ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം KC അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല എന്ന് പറയുന്ന ഒരാള് മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് വരുന്നത്. ആ മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല വന്നപ്പോ കേരളത്തിൽ നിന്ന് 19 കോൺഗ്രസ്സുകാർ ജയിച്ചു.
അല്ലെ, ജയിച്ചിട്ട് എന്താ കെ സി വേണുഗോപാലിനെ കേരളത്തിന്റെ ഒരു രാജ്യസഭ മെമ്പറാക്കാതിരുന്നത്? കിഷോറാം ഓലയും ശ്രീമാൻ കെ സി വേണുഗോപാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് അഖിലേന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇപ്പോഴുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി കിഷോറാം ഓല മരണപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ആ സ്വത്തിൽ നിന്ന് പങ്ക് കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ കേസിന്റെ പിറകിൽ വേണുഗോപാലിന് ഒരു കമ്പനിയുണ്ട്. കെ സി വേണുഗോപാല് അന്താരാഷ്ട്ര, അതായത് ദുബായ്, ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സമ്പാദിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. അപ്പൊ കിഷോറാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ കരിമണൽ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള സാങ്ഷൻ നമ്മുടെ ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട്, കേരളക്കാരനായിട്ടുള്ള ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞ് ഈ ഖനനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിലെ ഒരു മന്ത്രിയായിരുന്നു കിഷോറാം ഓല. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അവരുടെ പേര് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇന്ന് കോൺഗ്രസ്സിലെ ഏതെങ്കിലും സത്യത്തിനോ ധർമ്മത്തിനോ വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ നേതാവ് ഉണ്ടെങ്കിൽ സോണിയാ മാഡത്തിനോട് വിളിച്ചു പറഞ്ഞ് അവരെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ. അപ്പൊ അവർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് തരും, പക്ഷേ ഞങ്ങളുടെ ഭാവി കളയരുത്. ശോഭാ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ ഞാൻ ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുന്നു, ശ്രീമാൻ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനു മുൻപും രാജസ്ഥാനിൽ നിന്നുള്ള കിഷോറാം ഓല എന്ന് പറയുന്ന മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയുടെ സഹായം കൊണ്ട് ഈ കേരളത്തിലെ ഒരുപാട് ധാതു അത് കവർന്നെടുക്കാനും കോടാന് കോടി രൂപ ഉണ്ടാക്കാനും ശ്രമിച്ച ഒരാളാണ്. ഇത് ഞാൻ കേന്ദ്രത്തിന്റെ ശോഭാ സുരേന്ദ്രൻ മാത്രം കിട്ടിയിരിക്കുന്ന തെളിവാണ് ഞങ്ങളുടെ കയ്യിൽ. അല്ല, ഒരു തെളിവും വേണ്ട. കെ സി വേണുഗോപാല് ഇതിനെതിരായിട്ട് സംസാരിക്കുമ്പോ അതിന്റെ ആവശ്യമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഞാൻ ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് കേന്ദ്രത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഓൾറെഡി പരാതി ഒരു രണ്ട് മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. കെ സി വേണുഗോപാലിനെതിരെ ഒരു ബിനാമി ഇടപാടെന്ന ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരുന്നത്. അപ്പോൾ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കെ സിക്കെതിരെയാണുള്ള പോരാട്ടം. ആലപ്പുഴ മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണോ അതല്ല താങ്കൾ വന്നതോടുകൂടി കളം മാറിയോ? അല്ല, ത്രികോണ മത്സരമാവണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി വിചാരിക്കണം. കാരണം ചക്കിട്ടപ്പാറയിലെ ഖനനത്തിന് നേതൃത്വം കൊടുത്തത് മഹാരാഷ്ട്രയിലെ MSP കമ്പനിയുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവിടെ നിന്ന്, അവിടെ അയനോറാണ്, അത് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് അന്നത്തെ എളമരം കരീം, വ്യവസായ വകുപ്പ് മന്ത്രി. ആ എളമരം കരീമിന്റെ എതിരായിട്ട് വിജിലൻസ് അന്വേഷണം വന്നു. ആ വിജിലൻസ് അന്വേഷണം വന്ന സമയത്ത് 1.5 കോടി രൂപ കരീമിന്റെ കാറിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, കരീമിന്റെ ഡ്രൈവറാ പറഞ്ഞത്. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ. അപ്പൊ ചക്കിട്ടപ്പാറയിലെ ഖനനവും കർത്തയുടെ ഖനനവും ബിനാമി ഇടപാടുകളും എല്ലാം ചേർന്ന് വരുമ്പോ ഇവിടെ ത്രികോണ മത്സരം ഉണ്ടാകാതിരുന്നാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഏൽക്കാൻ പോകുന്ന ഒരു അടികൂടിയായിരിക്കും. അവനവന്റെ വോട്ട് അവനവന്റെ പെട്ടിയിൽ പിടിച്ചേ പറ്റൂ ഇത്തവണ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ താങ്ക് യു. നമ്മൾ ഏറെ നേരം സംസാരിച്ചു. കുടുംബത്തിൽ നിന്ന് തുടങ്ങി വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലേക്കാണ് ശോഭ എത്തുന്നത്. ശോഭ എപ്പോഴും കയ്യിലെന്തെങ്കിലും സർപ്രൈസ് കരുതിവെക്കും. ശോഭയായിട്ട് നമ്മൾ അഭിമുഖം ചെയ്യാൻ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും എതിരെ ഒരു ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കും. അതിൽ എവിടെയെങ്കിലും ഒക്കെ വാസ്തവങ്ങൾ ഞാനാണല്ലോ ആദ്യമായിട്ട് പ്രകാശ് ബാബു, നമ്മുടെ പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ ഇത്തരത്തിലുള്ള ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞത് എന്നെ കാണാൻ വേണ്ടി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ഓൾറെഡി ഈ ആലപ്പുഴ മണ്ഡലത്തില് ഈ കരിമണൽ കർത്തക്കെതിരെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരിക്കുന്ന സമയത്ത് സമരം നടത്തിയ ആളാണ്. അന്നാണ് കോൺഗ്രസിന്റെ, അതായത് ഇവിടുത്തെ CITU-വിനും INDUC-യും കൂടി ഒരുമിച്ച് ഒരേ കാര്യത്തിൽ നിന്നു, കർത്തയുടെ കാര്യത്തിൽ. അപ്പോ മാത്രമല്ല നോക്കുകൂലി പുസ്തകം, പുസ്തകത്തിൽ പേരുണ്ടല്ലോ എല്ലാവരുടെയും. കർത്ത എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞില്ല. അല്ല, ശ്രീമാൻ അരുൺ കർത്ത എത്ര കോടി വേണമെങ്കിലും എനിക്ക് തരാൻ തയ്യാറാണല്ലോ. ഞാൻ ആദ്യം വന്നിറങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ കർത്തയുടെ ഏജന്റ് എന്നെ കാണാൻ വന്നു എന്ന്. കർത്തയുടെ ഏജന്റ് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ കോടികളുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കർത്ത മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാൻ വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, കാരണം ഞാൻ ഇന്ന് എന്റെ മകന്റെ ചെലവിൽ ജീവിക്കുകയാണ്. എന്റെ മകൻ എന്നോട് പറയുന്നത് അമ്മ
എനിക്ക് ഏതാണ്ട് ഒരു 88 ലക്ഷം രൂപ തരാനുണ്ട് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പൊ 88 ലക്ഷം, കാരണം എന്റെ മകന്റെ വലിയ ശമ്പളം, ജർമ്മനിയില് അദ്ദേഹം പ്രൊഫസർ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നത്, 18 വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയ ഒരു കുട്ടിയാണ്. ട്യൂഷൻ എടുക്കുന്ന പൈസ വലിയ വലിയ, ഇപ്പം ഗൂഗിളിനകത്ത് എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അവസാനിപ്പിക്കേണ്ട സമയമായി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് സമൂഹത്തോട്, ശ്രീമാൻ അരുൺ, ഒന്നുകിൽ കർത്തയും കർത്തയുടെ ലോബിയും ചേർന്ന് എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കർത്തയെ ഞാൻ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഇത് ശബ്ദമാണ്.